ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു ബോട്ടിൽ ആർട്ടായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അതായത് ഒരു കിഡിലെ ഐഡിയ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് ലോക്ക്ഡൗൺ ഒക്കെ ആയിട്ട് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഐഡിയ തന്നെയായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ ഹാർമോണിയാണ് ബോട്ടിൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിന് മുന്നേ ആയിട്ട് എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു നീളമുള്ള ചതുരത്തിലുള്ള ഒരു ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ റൗണ്ട് ഷേപ്പ് അല്ല, ചതുരത്തിലുള്ള കുറച്ച് വീതിയുള്ള ബോട്ടിലായാലും അത്രയും നല്ലത്. പിന്നെ ഞാൻ ഇതിൽ ആക്രിലിക് കളറായിട്ടുള്ള ബേൺ സേന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കളറാണ്, അതായത് ഒരു വുഡൻ കളറാണ് കേട്ടോ. ഇത് ബ്രൗൺ കളറായിട്ട് മതി, അതാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ എനിക്ക് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ മാത്രം കൊടുത്തിട്ടുള്ളൂ. അനാവശ്യമായിട്ട് ഫുള്ള് ബോട്ടിൽ പെയിൻറ്റ് ചെയ്യുന്നില്ല, കുറച്ച് പുറമേക്ക് കാണുന്ന ഭാഗം മാത്രം ഞാൻ പെയിൻറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതാ ഇതുപോലെയാണ് ഒരു സൈഡും, പിന്നെ ഇതുപോലെ ഈ ഒരു ഭാഗം മാത്രമാണ് ഞാൻ പെയിൻറ്റ് ചെയ്തിട്ടുള്ളത്. ബാക്കി ഭാഗമൊന്നും നമുക്ക് ഓരോന്നും അവിടെ സെറ്റ് ചെയ്തിട്ട് അതങ്ങ് മറഞ്ഞു പോകും, അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. എന്നിട്ട് ഇതിൻ്റെ കീസ് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇതുപോലത്തെ നമ്മുടെ ഡിസ്പോസിബിൾ പ്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതായത് വലിയ കീസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ളതാണിത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഓരോ കീസിൻ്റെയും അറ്റം നല്ല റൗണ്ടായിട്ട് കിട്ടാൻ വേണ്ടി ഇതുപോലെ റൗണ്ടായിട്ടുള്ള സ്പൂണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. ഇത് വെച്ചിട്ട് ആ ഒരു റൗണ്ട് ഭാഗം മാത്രം വരച്ചെടുക്കുക, എന്നിട്ട് ബാക്കി നമ്മൾ സ്കെയിൽ വെച്ചിട്ട് ഒന്ന് ഫിനിഷ് ആക്കിയാൽ മതി. ഒന്ന് ബാക്കി ഒന്ന് വരച്ചിട്ട് അത് കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി. ഇതാകുമ്പോൾ നമുക്ക് ആ ഒരു റൗണ്ട് നല്ല ഭംഗിക്ക് കിട്ടും. മറ്റേതാകുമ്പോൾ അവിടെ ഇവിടെ എന്തായാലും ഒരു കട്ടൊക്കെ വന്നിട്ട് ഒരു വൃത്തികേടായിട്ട് തോന്നും. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും സിമ്പിളാവും കേട്ടോ. ഇത് വേണമെങ്കിൽ നമുക്ക് ഐ സ്റ്റിക്ക് ഇല്ലേ, വലിയ ഐ സ്റ്റിക്ക് വെച്ചിട്ടും ചെയ്യാം. പക്ഷേ എൻ്റെ കയ്യിൽ വലിയ ഐ സ്റ്റിക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ചെയ്യുന്നത് കേട്ടോ. ഇത് തന്നെ നമുക്ക് ചെറിയ കീസും ചെയ്യാം. ഞാൻ ചെറിയ കീസ് ഐ സ്റ്റിക്ക് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് ഓരോന്നും ഇതുപോലെ വെട്ടി, നമുക്ക് എത്ര എണ്ണമാണ് വേണ്ടത് അത്രയും, അതായത് നമ്മുടെ ബോട്ടിലിൻ്റെ വലിപ്പത്തിനും വീതിക്കും അനുസരിച്ച് ഇരിക്കും കേട്ടോ നമ്മളെങ്ങനെയാണ് എത്ര എണ്ണം വെട്ടിയെടുക്കണം എന്നുള്ളത്. എന്നിട്ട് ഞാൻ വെട്ടിയത് ഇതുപോലെ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കുകയാണ് എനിക്ക് ഇത് എത്ര എണ്ണം വേണം എന്നുള്ളത്. അപ്പോൾ ഞാൻ വെട്ടിയത് കറക്റ്റാണ്, ഇത്ര എണ്ണം എനിക്ക് പാകമായിട്ടുണ്ട്. പിന്നെ ഇതാ ഞാൻ പറഞ്ഞല്ലേ, ചെറിയ ഐ സ്റ്റിക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് ഭാഗം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് റൗണ്ട് ഭാഗം ആയിട്ടുള്ളത് നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കുക. ചെറിയ കീസ് കുറച്ച് മതിയല്ലോ. അപ്പോൾ അത് ഞാൻ ഇതാ ഒരു 6 എണ്ണം എടുത്തിട്ടുള്ളൂ. എന്നിട്ട് നമുക്ക് അത് ഇതിൽ ഫിറ്റ് ചെയ്യാം. അതിൽ ഞാൻ സാധാ നമ്മുടെ ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ ഗ്ലൂ കൊണ്ടൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല, ഒന്നാമത് ഇത് ഉരുകി പോകും, അതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഞാൻ സാധാ യൂസ് ചെയ്യുന്ന ഫെവിക്കോൾ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഒന്നായിട്ട് അങ്ങ് തേച്ചിടുകയാണ് എന്നിട്ട് ഇങ്ങനെ ഓരോന്ന് അടുക്കി വെക്കുകയാണ് കേട്ടോ. അതാകുമ്പോൾ സിമ്പിളാണ്, പെട്ടെന്ന് കഴിയുമല്ലോ. അപ്പോൾ ഞാൻ എല്ലാം തേച്ച് പിടിപ്പിച്ചിട്ട് ഉണങ്ങുന്നതിൻ്റെ മുന്നേ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ വലിയ കീസ് ആദ്യം ഇതുപോലെ വെക്കുകയാണ് ചെയ്യുന്നത്. അത് കറക്റ്റായിട്ട് വെക്കാനോ, ഒന്ന് താഴെ മേലെ ഒന്നും ആവരുത്, നമ്മൾ കറക്റ്റായിട്ട് തന്നെ വെക്കാം. പിന്നെ ചെറിയ കേസിൽ ഓരോന്നിലും ഞാനിങ്ങനെ ഫെവിക്കോൾ ആക്കിയിട്ട് ഇങ്ങനെ ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. ചെറിയ കേസ് നിങ്ങൾക്ക് ഇത്ര നീളത്തിൽ കട്ട് ചെയ്യണമെന്നില്ല കേട്ടോ. ഞാൻ അങ്ങനെ കട്ട് ചെയ്തിട്ട് പിന്നെ ബാക്കി ഭാഗം അങ്ങനെ പൊട്ടി പോകുന്നതുകൊണ്ടാണ് ഞാൻ ഇത്ര എന്ന് ആക്കിയത്. സാറല്ല, കുഴപ്പമില്ല. പിന്നെ നമ്മളിതുപോലത്തെ കാർഡ് ബോർഡ് എടുക്കുക, ഒന്ന് കുറച്ച് കട്ടിയുള്ളത്, അതിനേക്കാൾ ഒരു ഇത്തിരി കട്ടി കുറഞ്ഞതും നമ്മൾ എടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ബോട്ടിലിൻ്റെ ബാക്കി ഭാഗം വെക്കാം. ഇതുപോലെ ഒന്ന് നല്ല കട്ടിയുള്ള, ഒന്ന് കുറച്ച് കട്ടിയുള്ള, പിന്നെ പറ്റ കട്ടി കുറഞ്ഞിട്ടുള്ള 3 പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഇങ്ങനെ വെക്കാനും അതിൻ്റെ മുകളിൽ ഒന്ന് വെക്കാനും പിന്നെ ഏറ്റവും മുകളിലായിട്ട് വെക്കാനായിട്ടുള്ള ഒന്നും കൂടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ വെച്ചിട്ട് നമ്മൾ റെഡി ആക്കുക. അപ്പോൾ നമുക്ക് അതിന് മുന്നേയായിട്ട് നമുക്ക് ഇതൊക്കെ നമ്മൾ വൈറ്റ് പേപ്പറിൽ നമുക്ക് പൊതിഞ്ഞെടുക്കാം, അതായിരിക്കും അതിൻ്റെ ഒരു വൃത്തി. അപ്പോൾ ഞാൻ ഓരോന്നും പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിനൊക്കെ നമ്മൾ വുഡൻ കളർ തന്നെ കൊടുക്കണം കേട്ടോ. അതായത് അതും ഞാൻ ഫുള്ളായിട്ട് കൊടുക്കുന്നില്ല, കാണുന്ന ഭാഗം മാത്രം കൊടുക്കുന്നുള്ളൂ. ഫുള്ളായിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒന്നാമത് എൻ്റെ അടുത്ത് ഇപ്പോൾ കളറ് ഭയങ്കര കുറവാണ്. ഒന്നാമത് നമുക്കിപ്പോൾ ലോക്ക്ഡൗൺ ആയിട്ട് പുറത്തേക്ക് ഒന്ന് ഇറങ്ങി വാങ്ങാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് പിശുക്കിയിട്ട് തന്നെയാണ് കളർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മുകളിലത്തെ ഭാഗം ഞാൻ ഒട്ടിച്ചതിന് ശേഷം കൊടുക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. അപ്പോൾ നമ്മളിതുപോലെ കുറച്ചൊന്ന് വലുതിൻ്റെ ആ ഏറ്റവും താഴെയുള്ളതിൻ്റെ കുറച്ചൊന്ന് വിട്ടിട്ടായിരിക്കണം അതിൻ്റെ അടുത്തിട്ടുള്ളത് വെച്ചിട്ടുണ്ടാവേണ്ടത്. ഇതായത് പോലെ കേട്ടോ. അപ്പോൾ ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒട്ടിക്കാം. അതിന് മുന്നേയിട്ട് നമുക്ക് ചെറിയ കേസിന് ബ്ലാക്ക് കളറ് കൊടുക്കണം. ബ്ലാക്ക് കളർ കൊടുക്കാൻ വേണ്ടി ഞാൻ ആക്രിലിക് കളർ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഓരോ കീസിനും നമ്മൾ കൊടുക്കുക. കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, അടിയിലുള്ള ഇതിനാവാണ്ടിരിക്കുക, അതിന് വലിയ കീസിന് ആവാണ്ടിരിക്കുക. അപ്പോൾ ആദ്യം നമ്മൾ മുകൾ ഭാഗം ഇങ്ങനെ കൊടുത്തതിന് ശേഷം ഒരു കുഞ്ഞ് 1-ൻ്റെയൊക്കെ ബ്രഷ് എടുത്തിട്ട് അതിൻ്റെ സൈഡിലൂടെ ഒന്ന് ആക്കുക, ഒന്ന് കൊടുക്കുക. പിന്നെ ഞാൻ എന്നാലും വൈറ്റ് ആണെന്നുണ്ടെങ്കിൽ വൈറ്റ് കളർ വലിയ കീസിനും കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ വൈറ്റ് കീസിനൊക്കെ കൊടുത്തിട്ട് ഉണങ്ങിയിട്ടുള്ള ഒരു ഫോമാണ്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഈ മുകൾ ഭാഗം നമുക്കിവിടെ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിക്കാം കേട്ടോ.
അപ്പോൾ ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് സൈഡ് ഭാഗം ബാക്ക് ഭാഗം ഒക്കെ വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ സൈഡ് വെക്കാൻ ഇതുപോലെ ഞാൻ കുറച്ചൊരു കട്ടിയുള്ള കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. അതായത് ഇതുപോലെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതായത് നമ്മൾ വെച്ച ആ ഒരു ഫ്ലാറ്റായിട്ട് വെച്ചിട്ടുള്ള അതിൻ്റെ ഒരു ഇഞ്ച് മുകളിലായിരിക്കണം നമ്മൾ ബാക്ക് ഭാഗം വെക്കേണ്ടത്. അത് കുറച്ച് പൊന്തിയിട്ടായിരിക്കണം. പിന്നെ സൈഡ് ഭാഗം ഞാൻ ഇതുപോലെ ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ടുണ്ടാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് വരയ്ക്കാനും അതിൻ്റെ കറക്റ്റ് ഒരു അളവ് നമുക്ക് കിട്ടുമല്ലോ. അതിനുവേണ്ടി ഞാൻ ഇതുപോലെ വെച്ചിട്ടുണ്ട്. അതുപോലെ കിട്ടും. അപ്പോൾ എന്നിട്ട് അത് കറക്റ്റ് ആക്കിയിട്ട് വരച്ചിട്ട് ഞാൻ വെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലത്തെ രണ്ടെണ്ണം വേണം, അപ്പുറത്തും വേണം ഇപ്പുറത്തും വേണം. പിന്നെ ഞാൻ ഇതിന് ഹോൾ ഇട്ടിട്ടില്ല, ഞാൻ വരച്ച് കൊടുക്കുകയാണ്. അതാണ് ഇച്ചിരി കൂടി ഭംഗിയെന്ന് എനിക്ക് തോന്നി. ഹോൾ ഇട്ടാൽ അത്ര ഒരു ഇത് കിട്ടുന്നില്ല. അപ്പോൾ അത് ഞാൻ വന്നിട്ട് ഇതുപോലെ പെർമനൻറ്റ് മാർക്കർ വെച്ചിട്ട് ഇങ്ങനെ ഹോൾ ഇട്ടേക്കാണ്. പക്ഷേ രണ്ട് ഹോളിൻ്റെ എക്സ്ട്രാ ആയിട്ടുണ്ട് കേട്ടോ, ക്ഷമിക്കുക. എന്നിട്ട് ഞാൻ ഇതുപോലെ ഇങ്ങനെ ഓരോരോ വര ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊരു ഹോള് പോലെ തന്നെയാണ് ശരിക്കും ഹാർമോണിയത്തിൻ്റെ. അപ്പോൾ എല്ലാം അതൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ സൈഡും ബാക്കൊക്കെ ഉണ്ട്. ഞാൻ അനാവശ്യമായിട്ട് കളറൊന്നും കൊടുത്തിട്ടില്ല, കാണുന്ന ഭാഗം മാത്രം കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ സൈഡും രണ്ട് സൈഡും വെക്കാം. അപ്പുറ സൈഡ് ഈ കുപ്പിയുടെ ഹോൾസ് വരുന്ന ആ സൈഡ് കുറച്ച് ചെറുതായിരിക്കണം കേട്ടോ. അതായത് നമുക്ക് ആ ഹോൾസിൻ്റെ ഭാഗമൊക്കെ മേലോട്ട് വെക്കണ്ടേ. അപ്പോൾ ഞാൻ മുഴുവനായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. ഈ നമുക്ക് നെക്സ്റ്റ് ഇനിയുള്ളത് ബാക്ക് ഭാഗം, അതായത് ബെല്ലോസ് ആണ് ഇനി തയ്യാറാക്കേണ്ടത്. അതിനിതുപോലത്തെ ഒരു കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. നമ്മുടെ നേരത്തെ തയ്യാറാക്കിയതിൻ്റെ കുറച്ച് ചെറിയ കാർഡ്ബോർഡ്, ചെറിയ നീളം മതി കേട്ടോ, അത്ര കുറച്ച് മതി. പിന്നെ ഞാൻ ഇതുപോലെ പേപ്പർ ഇങ്ങനെ മടക്കിയിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങൾക്കറിയാം ബാക്ക് മുന്നേ അങ്ങനെ ആക്കിയിട്ട് മടക്കിയിട്ടുണ്ട്. ഇതുപോലെ കിട്ടണം നിങ്ങൾക്ക് അറിയണ്ടാവും. എന്നിട്ട് ഇതുപോലെ നമ്മൾ ഗ്ലൂ വെച്ചിട്ട് ഇങ്ങനെ ആ കാർഡ്ബോർഡിലും ഇതും കുപ്പിമലും കൂടി ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. ഈ ആ ഒരറ്റം നല്ലോണം ഒട്ടിക്കണം, ഫുൾ ഒട്ടിക്കണം. ഒരറ്റം ഫുൾ ഒട്ടിക്കേണ്ട കേട്ടോ. ഇതുപോലെ നമുക്കിങ്ങനെ ഇങ്ങനെ ആക്കണ്ടേ അതിന്. അപ്പം നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.